السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، 6/1/2017 إطعام الطعام എന്ന ശീർഷകത്തിൽ ഭക്ഷണം ദാനം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമഅ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പരാമർശിക്കുകയാണ്. അള്ളാഹു ഇത് സ്വീകരിക്കുകയും ഉപകാരപ്രദമാക്കുകയും ചെയ്യട്ടെ. അന്നദാനം മഹാദാനമാണ്. സർവമതങ്ങളും അത് പ്രോത്സാഹിപ്പിച്ചതാണ്. മുഴുവൻ ജീവജാലങ്ങൾക്കും അന്നം നൽകൽ അത് പ്രത്യേകം പ്രതിഫലാർഹമാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനത്തിലും നമുക്ക് കാണാൻ സാധിക്കും. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ അതിമഹത്തായ പ്രതിഫലമുള്ള മറ്റൊന്നും ഇല്ല. വിശുദ്ധ ഖുർആൻ പ്രത്യേകം അശനർക്ക്, അഗതികൾക്ക്, അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഈ അന്നദാനം കൊണ്ട് ദൈവപ്രീതി, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അതിമഹത്തായ പ്രതിഫലം നൽകും. വയുത്രയമൂന ത്വഅമഅലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറാ ഇന്നമ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറ. അവർ ഈ അന്നദാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ്. ഭൗതികമായ ഒരു നന്ദി വാക്കോ മറ്റു പ്രതിഫലങ്ങളോ അവരുദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ അന്ത്യനാളിൻ്റെ ഭയാനതകളിൽ നിന്ന് അവർ അഭയം തേടിക്കൊണ്ടാണ് ഈ സൽക്കർമ്മം ചെയ്യുന്നത്. അള്ളാഹു ഈ സത്പ്രവൃത്തി നടത്തിയവർക്ക് അവൻ നൽകുന്ന സ്വർഗീയമായ സൗകര്യങ്ങൾ പ്രത്യേകം ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഫവഖാഹുമുല്ലാഹു ശർറ ദാലികല് യൗമി വലഖാഹും നളറതം വസുറൂറ. അന്ത്യനാളിൽ എല്ലാവരും വേവലാതിപ്പെട്ടു നിൽക്കുമ്പോൾ അവർ മുഖപ്രസന്നതയുള്ളവരാകും. അവർക്ക് ഭയപ്പാടുകളും ബിഹ്വലതകളും ഉണ്ടാകുകയില്ല. സ്വർഗവും സ്വർഗീയ പട്ടുടയാടകളും അള്ളാഹു അവർക്ക് പ്രതിഫലമായി കൊണ്ടു നൽകും. വജസാഹും ബിമാ സബറു ജന്നത്തം വഹരീറ. വിശുദ്ധ ഖുർആൻ പ്രത്യേകം അന്നദാനം നൽകുന്നവർക്ക് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗീയ സൗകര്യങ്ങളെ നമുക്ക് വിശദീകരിച്ചു തരികയാണ് സൂറത്തുൽ ഇൻസാനിലൂടെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. യാ അയ്യുഹന്നാസ്, പ്രവാചകരുടെ മദീന മുനവ്വറയിലെത്തിയ ആദ്യത്തെ ഖുത്ബയാണ്. മദീനാവാസികളോട് അവിടുത്തെ ആദ്യത്തെ സംബോധന, അതിൽ അവിടുന്ന് ഏറ്റവും ഊന്നിപ്പറഞ്ഞത് അന്നദാനത്തെ പറ്റിയിട്ടാണ്. യാ അയ്യുഹന്നാസു അഫ്ഷുസ്സലാം വഅത്ഇമു ത്തആം. ഓ ജനങ്ങളെ, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, നിങ്ങൾ ഭക്ഷണം നൽകുകയും വസിലത്തുൽ അർഹാം, കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുക. വസല്ലു വന്നാസു നിയാം, ജനങ്ങളൊക്കെ സുഷുപ്തിയിലാണ്ട് കിടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനു വേണ്ടി പ്രത്യേകം രാത്രി നിസ്കാരം നിർവഹിക്കുക. എന്നാൽ തുദ്ഖുലുൽ ജന്നത്ത ബിസ്സലാം, അള്ളാഹു അവൻ്റെ മാലാഖമാർക്കൊണ്ട് നിങ്ങൾക്ക് സലാം ആശംസിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗപ്രവേശനത്തിനുള്ള പ്രധാന ഒരു കാരണമായി മദീന നിവാസികളോട് ആദ്യ സംബോധനയിൽ പറഞ്ഞത് ഇത്വഅമു ത്തആം, ഭക്ഷണം നൽകുക എന്നതാണ്. അത് മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ ഇസ്ലാമി ഖൈർ, നബിയെ, ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ സൽക്കർമ്മം ഏതാണ്, ഉപകാരം കൂടുതൽ ലഭിക്കുന്നത്, ഫലപ്രദമായത് ഏതാണ്? അവിടെ നിന്ന് പറഞ്ഞു, തുഅമു ത്തആം, നീ അന്നം ഊട്ടിക്കോ,
വത്തഖ്റഉ സലാം, സലാം വ്യാപിപ്പിച്ചോ. അലാമൻ അറഫ്ത വമൻ ലം തഅരിഫ്, നീ പരിചിതർക്കും അപരിചിതർക്കും സലാം പറഞ്ഞോ. അന്നം ഊട്ടിക്കോ, അത് ഏറ്റവും ഫലപ്രദമായ കർമ്മമാണ് എന്ന് സഹാബത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവിടുത്തെ മഹാന്മാരായ സഹാബത്ത് അന്നദാനത്തിൽ സലാം വ്യാപിപ്പിക്കുന്നതിൽ ബദ്ധശ്രദ്ധരായിരുന്നു എന്ന് അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് സഹാബി പ്രമുഖനായ ബഹുമാന്യനായ സുഹൈബ് റളിയല്ലാഹു അൻഹു ആണ്. അവർ വല്ലാതെ ഭക്ഷണം വെച്ച് വിളമ്പി സാധുക്കളെ സൽക്കരിക്കും. അവരോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്താണ് ഇങ്ങനെ അന്നം വിതരണം ചെയ്യുന്നതിൽ തൽപരനാകാൻ കാരണം? അവിടെ നിന്ന് പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു, ഖിയാറുക്കും മൻ അത്അമത് ത്വആം വറദ്ദസ്സലാം, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഭക്ഷണം വിതരണം ചെയ്യുന്നവർ, അന്നം ദാനം നടത്തുന്നവരാണ്, വറദ്ദസ്സലാം സലാം മടക്കുന്നവരുമാണ്. ഈ പ്രവാചക വചനം എനിക്ക് പ്രചോദനമാണ് സാധുജനങ്ങൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പുന്നതിന്. എങ്ങനെയൊക്കെയാണ് ഭക്ഷണം നൽകുന്നത്? അതിൽ പെട്ടത് തന്നെയാണ് നമ്മുടെ അതിഥികളെ നമ്മൾ സൽക്കരിക്കൽ. അതിഥി സൽക്കാരം ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ചതും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടതുമായിരുന്നു. പ്രവാചകൻ്റെ വചനം ഇങ്ങനെയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു, ആരെങ്കിലും അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ അതിഥിയെ ബഹുമാനിക്കട്ടെ, അഥവാ അതിഥികളെ അവൻ സൽക്കരിക്കട്ടെ. അവരുടെ മുഖപ്രസന്നതയോടുകൂടി അവരെ സ്വീകരിക്കുക, നല്ല വാക്കുകൾ അവരോട് പറയുക, അവർക്ക് ഇഷ്ട വിഭവങ്ങൾ തയ്യാറാക്കി അവരെ സൽക്കരിക്കുക. ഇതൊക്കെ അതിഥി സൽക്കാരത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ അയൽപക്കക്കാരെ നമ്മൾ പരിഗണിക്കൽ. നമ്മുടെ വീടിൽ അടുക്കളയിൽ വേവുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരിലേക്ക് എത്തിക്കൽ ഏറെ പ്രിയപ്പെട്ടതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മഹാന്മാരായ സ്വഹാബത്തിനോട് നിരന്തരം അയൽപക്കക്കാരെ പരിഗണിക്കാൻ പറയാറുണ്ടായിരുന്നു. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ അബാദർ ഇദാ തബഖ്ത മർഖത്തൻ ഫഅക്സിർ മാഅഹ വതആഹദ് ജിറാനക്, അബൂദറെ നീ നിൻ്റെ വീട്ടിൽ കറി പാകം ചെയ്യുകയാണെങ്കിൽ നീ അതിൽ വെള്ളം വർദ്ധിപ്പിക്കണം, എന്നിട്ട് വതആഹദ് ജിറാനക്, നിൻ്റെ അയൽപക്കക്കാരെ നീ പരിഗണിക്കണം. പ്രവാചകൻ്റെ കൽപ്പനയാണ്. അവർക്ക് ഇഷ്ടംപോലെ വെച്ച് വിളമ്പാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല, എന്നിട്ടും അവർ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴടക്കം നിങ്ങൾ വേവിക്കുന്ന കറിയിൽ വെള്ളം ഒഴിച്ച് അത് വർദ്ധിപ്പിച്ച് പരിസരവാസികളെ അവരുടെ ജാതിയും മതവും ഒന്നും നോക്കാതെ പരിഗണിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയാണ്. സഹോദരിമാരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറയുകയാണ്, അടുക്കള കൈകാര്യം ചെയ്യുന്നവർ അവരാണ് എന്ന നിലക്ക്, യാ നിസാ അൽ മുസ്ലിമാത്ത്, ഓ മുസ്ലിം സ്ത്രീകളെ, ലാ തഹ്ഖിറന്ന ജാറത്തുൽ ജാരിഹ, നിങ്ങളിൽ ഒരാളും അവരുടെ അയൽപക്കക്കാരെ മറന്നുകളയരുത്, വലവു ഫിർസിനി ഷാത്തിൻ, അത് വളരെ ചെറിയ ഒരു മാംസം കുറഞ്ഞു പോയ ഒരു എല്ലിൻ്റെ കഷ്ണമാണ് നിങ്ങൾക്ക് അയൽപക്കത്തേക്ക് കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ അത് കൊടുത്തിട്ടെങ്കിലും അയൽപക്ക ബന്ധം നിങ്ങൾ സുദൃഢമാക്കണം, അത് നിങ്ങളെപ്പോഴും കാത്തു സൂക്ഷിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം സ്ത്രീകളെ വിളിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരമായ സൽക്കർമ്മങ്ങൾ പറഞ്ഞു തരുന്നതിൽ ഒന്ന്
അവിടെ നിന്ന് പറഞ്ഞത് അഹബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കൽ അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഔ തക്ഷിഫു അൻഹു കുർബ, അവൻ്റെ വിഷമം നീക്കിക്കൊടുക്കൽ, പ്രയാസം അതിനായാസം നൽകൽ. ഔ തഖ്ലി അൻഹു ദൈനൻ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുത്തൻ്റെ കടം വീട്ടിക്കൊടുക്കൽ. ഔ തത്തുറുദ അൻഹു ജുഅൻ, വിശന്ന ഒരുത്തന് അവൻ്റെ വിശപ്പടക്കൽ, അവന് മതിയായ ഭക്ഷണം കൊടുക്കൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യർക്ക് ദാനം ചെയ്യൽ, അവരുടെ വിശപ്പടക്കൽ, ചുത്തടക്കൽ മാത്രമല്ല ഇസ്ലാം സൽക്കർമ്മമായി പറയുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. മറിച്ച് ഏതൊരു ജീവജാലത്തിന് അവരുടെ വിശപ്പടക്കിയാൽ, വെള്ളം കൊടുത്താൽ അതിനൊക്കെ പ്രതിഫലം കിട്ടും എന്ന് അവിടെ നിന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാന്മാരായ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വ ഇന്നലന ഫിൽ ബഹായിമി അജ്റൻ, നാൽക്കാലികൾക്ക് പക്ഷിപ്പറവകൾക്ക് ജന്തുക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുമോ? അവിടെ നിന്ന് പറഞ്ഞ മറുപടി, ഫീ കുല്ലി കബ്ദിൻ റത്തുബത്തിൻ അജ്റുൻ, മിടിക്കുന്ന ഹൃദയമുള്ള ഏതൊരു ജീവിക്ക് നിങ്ങൾ അന്നം കൊടുത്താലും അതിനൊക്കെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അന്നദാനം ശീലമാക്കിയവർക്ക് പ്രത്യേകം സ്വർഗീയമായ സൗകര്യങ്ങൾ നൽകുന്നു. അവിടെ നിന്ന് സഹാബത്തിൻ്റെ സന്നിധിയിൽ വെച്ചുകൊണ്ട് ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി, ഇന്ന ഫിൽ ജന്നത്തി ഖുറഫൻ തുറാ ലുഹൂറുഹാ മിൻ ബുത്തൂനിഹ വ ബുത്തൂനുഹാ മിൻ ലുഹൂരിഹ, സ്വർഗത്തിലെ വളരെ മനോഹരമായ ഒരു ഭവനം, അതിൻ്റെ ശില്പഭംഗി ആരെയും ആകർഷിക്കും, അതിൻ്റെ ബാഹ്യഭാഗം അന്തർഭാഗത്തുനിന്നും ആന്തരിക ഭാഗം ബാഹ്യഭാഗത്തുനിന്നും കാണാൻ പറ്റുന്ന അത്രമാത്രം ഭംഗിയുള്ള ആ വീട്. ഇത് പറഞ്ഞപ്പോൾ ഒരു അഅ്റാബി, ഗ്രാമീണനായ ഒരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ലിമൻ, ഇത് ഈ ഭവൻ ആർക്കുള്ളതാണ്, ഈ വീട് ആർക്കാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ മറുപടി, ലിമൻ അത്താബൽ കലാം, നല്ല വാക്കുകൾ സംസാരിക്കുന്നവൻ, വ അത്ത്വഅമത്ത്വഅം, ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നവർ, വ അദാമസ്സിയാം, നോമ്പ് പതിവാക്കിയവർ, വസല്ലാലില്ലാഹി ബില്ലൈൽ വന്നാസുനിയാം, ജനങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോഴും പാതിരാവിൽ അള്ളാഹുവിന് നിസ്കരിക്കുന്നവർ. പ്രവാചകർ പ്രത്യേകം ഇതിലും ഊന്നിപ്പറഞ്ഞത് അന്നം നൽകൽ, ഭക്ഷണം നൽകൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ സൽക്കർമ്മമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ അനുഗ്രഹീതനായ ഭരണകർത്താക്കൾ ഈ വർഷം 2017 ആമുൽ ഖൈർ, നന്മയുടെ വർഷം എന്ന് വിശേഷിപ്പിച്ച് അത് വാക്കുകളിൽ ഒതുക്കി നിർത്താതെ അതിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ, ആ വർഷത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ദുബൈ ഭരണാധികാരി ഹിസ് ഹൈനസ് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ആലു മക്തൂം ഹഫിളഹുല്ലാ അവരുടെ ആമുൽ ഖൈർ, നന്മ വർഷത്തിൻ്റെ തുടക്കം, പ്രത്യേകം ലോകത്തൊക്കെ വിശപ്പനുഭവപ്പെടുന്നവരുടെ ചുത്തടക്കുക, വിശപ്പടക്കുക എന്ന ഉദ്ദേശത്തിൽ പ്രത്യേകം ഫുഡ് ബാങ്ക്, ഭക്ഷണ സൗകര്യങ്ങൾ സാധുക്കൾക്ക് നൽകാനുള്ള ആഹ്വാനമായി ബാങ്കുകൾ തന്നെ ആ ശീർഷകത്തിൽ ഭക്ഷ്യ ബാങ്കുകൾ പ്രത്യേകം രൂപീകരിക്കാൻ ആഹ്വാനം ചെയ്ത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. വളരെ മാതൃകാപരമായ, ലോകം മുഴുവനും നെഞ്ചിലേറ്റേണ്ടുന്ന ഒരു വലിയ ആഹ്വാനമാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ നടത്തിയിട്ടുള്ളത്. ജീവകാരുണ്യ മേഖലകളിൽ ഒരു നല്ല ചുവടുവെപ്പ് വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹു അത് വിജയിപ്പിക്കുകയും ലോകത്തിൽ പട്ടിണി അനുഭവപ്പെടുന്ന എല്ലാവർക്കും ഒരു താങ്ങായി, തണലായി അള്ളാഹു അതിനെ വിജയിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട്